ഗൂഗിളിൽ സ്കൂൾ വിക്കി എന്ന് സെർച്ച് ചെയ്താൽ കിട്ടുന്ന റിസൾട്ടിലെ ആദ്യത്തെ ലിങ്ക് തന്നെ തുറക്കുക. അത് സ്കൂൾ വിക്കിയുടെ ഹോം പേജിലേക്ക് പോകും. അതിൻ്റെ മുകളിൽ അംഗത്വം എടുക്കുക എന്ന് കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സ്കൂൾ വിക്കിയിൽ മെമ്പർഷിപ്പ് എടുക്കാൻ സാധിക്കും. അവിടെ യൂസർ നെയിമും പാസ്വേഡ് പിന്നെ നിങ്ങളുടെ ഒറിജിനൽ നെയിം യഥാർത്ഥ നാമം എന്നിവ കൊടുത്ത് അംഗത്വം എടുക്കാൻ സാധിക്കും. ഇത് അക്കൗണ്ട് ഇല്ലാത്തവരുടെ കാര്യം മാത്രമാണ്, ഉള്ളവർ നേരിട്ട് സ്കൂൾ വിക്കിയിൽ ചെന്ന് ലോഗിൻ ചെയ്താൽ മതിയാകും. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വാഗതം എന്ന് പറഞ്ഞുള്ളൊരു പേജ് തുറന്നു വരും. അതിൻ്റെ ഇടതുവശത്തായി ITH സ്കൂളിൻ്റെ ലോഗോയ്ക്ക് താഴെ കാണുന്ന പ്രധാന താൾ എന്ന് പറയുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്തും. അതിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ജില്ലകളിലൂടെ എന്ന് കാണുന്ന സെക്ഷനിൽ നിങ്ങളുടെ ജില്ല ഏതാണോ അത് ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ സ്കൂൾ നിലനിൽക്കുന്ന ജില്ല. അതിനുശേഷം വിദ്യാഭ്യാസ ഉപജില്ല ഏതാണോ, ഉപജില്ല ഏതാണോ എന്ന് പരിശോധിച്ച് ഉപജില്ല തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ സ്കൂൾ നിലനിൽക്കുന്ന ഉപജില്ലയാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ നിന്ന് കിട്ടുന്ന ലിസ്റ്റിൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേര് ഉണ്ടാവും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള സ്കൂൾ വിക്കി പേജിലേക്ക് വരും. താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചുവന്ന കളറിൽ അക്ഷരവൃക്ഷമെന്ന് എഴുതിയിരിക്കുന്നതാണ്. അതിന് വലതുവശത്തായി നീല കളറിൽ സഹായം എന്ന ഒരു ലിങ്കും കാണാൻ കഴിയും. സഹായം എന്ന് പറയുന്നത് അക്ഷരവൃക്ഷത്തിൽ എങ്ങനെ കാര്യങ്ങൾ ചെയ്യാം, എങ്ങനെ അപ്ലോഡ് ചെയ്യാമെന്ന് നമുക്ക് സഹായത്തിനായി തയ്യാറാക്കിയിട്ടുള്ള ഹെൽപ്പ് പേജാണ്. അത് സഹായം എന്ന് കാണുന്ന ലിങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ടാബിൽ ഈ പേജ് തുറന്നു വെക്കുന്നത് നന്നായിരിക്കും. എപ്പോഴും പിന്നീട് പോയി അത് നമുക്ക് നോക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പുതിയൊരു ടാബിൽ അത് തുറന്നു വയ്ക്കുക. അതിനുശേഷം മറ്റേ പഴയ പേജിലേക്ക് തിരിച്ചു വന്ന് അക്ഷരവൃക്ഷം എന്ന ചുവന്ന കളറിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഓൾറെഡി ലിങ്ക് ഉണ്ടാക്കിയിട്ടുണ്ട്, പേജ് അക്ഷരവൃക്ഷം പേജ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് ചുവന്ന കളറിലല്ല കാണുക, നീല കളറിലായിരിക്കും കാണുക. ഈ കാണുന്നതാണ് നിങ്ങളുടെ സ്കൂളിൻ്റെ അക്ഷരവൃക്ഷം പേജ്. ഇതിൽ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികൾ ചെയ്യുന്ന കൃതികളുടെ ലിസ്റ്റാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഒന്നായോ രണ്ടായോ ഒന്നിച്ചോ ഒക്കെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. പിന്നീട് എഡിറ്റ് ചെയ്യാൻ കഴിയാവുന്നതാണ്, ഡിലീറ്റ് ചെയ്യാൻ കഴിയാവുന്നതാണ്. യാതൊരു പേടിയും പേടിക്കേണ്ടതില്ല. സ്കൂൾ വിക്കിയിലെ നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള പേജിൽ അതിന് കീഴിൽ വരുന്ന അക്ഷരവൃക്ഷം എന്ന് പറയുന്ന പേജിൻ്റെ ഉള്ളിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൽ നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് നമ്മളുടെ സ്കൂളിലെ കൃതികളുടെ ലിസ്റ്റാണ്. ആ ലിസ്റ്റിൽ പിന്നീട് നമ്മൾ പോയിട്ടാണ് ഓരോ കൃതിയും അപ്ലോഡ് ചെയ്യുന്നത്. ഇതിൽ നമ്മൾ എന്തെങ്കിലും എഴുതുന്നതിന് മുമ്പ് കൃത്യമായി ലിങ്ക് കൊടുക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ സഹായം പേജ്, നമ്മൾ നേരത്തെ തുറന്നു വെച്ച പുതിയ ടാബിൽ കിടക്കുന്ന സഹായം പേജിൽ തുറന്ന് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ എങ്ങനെ സ്കൂൾ വിക്കിയിൽ ചേർക്കും എന്ന് പറഞ്ഞ ഒരു ലിങ്കിന് ഒരു ഹെഡ്ലൈനിന് താഴെയായിട്ട് ഒരു കോഡ് HTML കോഡ് നമുക്ക് കാണാൻ കഴിയും. അത് പ്രത്യേകം തന്നെ എടുത്ത് എഴുതിയിട്ടുണ്ടാകും. പേജ് നെയിം, രചനയുടെ പേര് എന്ന് പറഞ്ഞൊരു കോഡ് നമുക്ക് കാണാൻ കഴിയും. അത് കോപ്പി ചെയ്യുക, അത് നിങ്ങൾ മൗസ് ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് കോപ്പി ചെയ്യണം. ആ കോപ്പി ചെയ്ത കോഡ് നമ്മളുടെ മറ്റേ ടാബിൽ നമ്മളുടെ അക്ഷരവൃക്ഷം പേജിൽ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. ഇതിൽ രചനയുടെ പേര് എന്ന് കാണുന്ന ആ കഷ്ണം മാത്രമാണ് നമ്മൾ ഡിലീറ്റ് ചെയ്ത് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന കൃതിയുടെ പേര് കൂട്ടിച്ചേർക്കാൻ പോകുന്നത്. അതിന് മുമ്പോ പിൻപോ കാണുന്ന സ്ലാഷ്, ബ്രാക്കറ്റ് തുടങ്ങിയ യാതൊന്നും തന്നെ നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. ഇത് കോഡുകളാണ്, HTML കോഡുകളാണ്. അത് കൃത്യമായി അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്താലാണ് കമ്പ്യൂട്ടറിന് അത് വായിക്കാൻ പറ്റുള്ളൂ. നിലവിലിപ്പോൾ ഞാൻ ആ രചനയുടെ പേര് എന്നുള്ള ഇത് മാത്രം കട്ട് ചെയ്ത് അവിടെ സാമ്പിൾ എന്ന് കൊടുക്കുകയാണ്. നിലവിൽ ആഡ് ചെയ്യാൻ കൃതികളൊന്നും ലഭിക്കാത്ത കൊണ്ടാണ് ഇപ്പോൾ വെറുതെ ഉദാഹരണത്തിന് കാണിക്കാൻ വേണ്ടി സാമ്പിൾ എന്ന് കൊടുക്കുന്നത്. ആക്ച്വലി നിങ്ങളുടെ കവിതയുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. അമ്മ എന്നാണ് കവിതയുടെ പേര് എന്നുണ്ടെങ്കിൽ അമ്മ എന്ന് കൊടുക്കുക. അതല്ല മറ്റെന്താണെന്നുണ്ടെങ്കിലും ആ പേര് മാത്രം അവിടെ കൊടുത്താൽ മതി. വിക്കി എഴുത്ത് എന്നുള്ളതിൻ്റെ വലതുവശത്തായി മുകളിൽ എങ്ങനെയുണ്ടെന്ന് കാണുക എന്ന് പറയുന്ന ടാബ് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എങ്ങനെയാണ് നമ്മളിത് സേവ് ചെയ്താൽ എങ്ങനെയാണിത് കാണുന്നത് എന്നുള്ളത് അതിൽ നിന്ന് കാണാൻ കഴിയും. ഇപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്താൽ സാമ്പിൾ എന്ന് പറഞ്ഞ ചുവന്ന കളറിൽ ഇവിടെ കാണുന്നുണ്ട്. ചുവന്ന കളറിൽ കാണുന്നതിൻ്റെ കാരണം നേരത്തെ പറഞ്ഞ പോലെ സാമ്പിൾ എന്ന പേരിൽ ഓൾറെഡി ഒരു പേജ് നിലനിൽക്കുന്നില്ല. നമുക്കറിയാം നമ്മൾ ഈ സാമ്പിൾ എന്ന് പറയുന്ന കഥയോ കവിതയോ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളിവിടെ അമ്മ എന്നാണ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എന്ന് പറയുന്ന കഥയോ കവിതയോ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല, ജസ്റ്റ് ഹെഡ്ലൈൻ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി സാമ്പിൾ എന്നുള്ള പേജിൽ ക്ലിക്ക് ചെയ്ത് നമ്മൾ കഥയും കവിതയും ആഡ് ചെയ്ത് അത് സേവ് ചെയ്തതിന് ശേഷം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് നീല നിറത്തിൽ കാണാൻ കഴിയും. കാരണം ആ പേജ് ഓൾറെഡി ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. ഇപ്പോൾ ആ പേജ് ക്രിയേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇത് ചുവന്ന നിറത്തിൽ കാണുന്നത്. ഇനി താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേവ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഈ പേജ് സേവ് ചെയ്യുക. ഇപ്പോൾ കാണുന്ന
സാമ്പിൾ എന്ന് പറഞ്ഞ ചുവന്ന കളറിലുള്ള വാക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ കഥയോ കവിതയോ ആഡ് ചെയ്യാനുള്ള പേജിലേക്ക് നമ്മൾ എത്തും. ഇവിടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കുന്നതിന് മുമ്പ് സഹായം പേജിലേക്ക് മാറുക. അവിടെ ഘട്ടം രണ്ട്, സൃഷ്ടികളുടെ താൾ നിർമ്മിക്കാമെന്ന് പറഞ്ഞ ഹെഡ്ലൈനിന് താഴെ വീണ്ടും ഒരു കോഡ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കോഡ് രണ്ട് ബ്രാക്കറ്റുകൾ, താഴെയുള്ള രണ്ട് ബ്രാക്കറ്റും മുകളിലുള്ള രണ്ട് ബ്രാക്കറ്റും അടക്കം കംപ്ലീറ്റ് ആ ബോക്സ് കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ തലക്കെട്ട് സമം എന്ന് പറഞ്ഞ് കുറച്ച് സ്പേസ് ഇട്ടിട്ട് കാണാം. അവിടെ നിങ്ങളുടെ കവിതയുടെ തലക്കെട്ട് ആഡ് ചെയ്യുക. നേരത്തെ നമ്മൾ സാമ്പിൾ എന്നാണ് കൊടുത്തത്, ഇവിടെ അതുകൊണ്ട് ഞാൻ വീണ്ടും സാമ്പിൾ എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. അതാണ് നമ്മുടെ കവിതയുടെ ഹെഡിങ്. അമ്മ എന്നാണെങ്കിൽ ഇതുപോലെ പറഞ്ഞ നേരത്തെ കൊടുത്ത പോലെ തന്നെ അമ്മ എന്ന് ഇവിടെ കൊടുക്കാം. അതിൻ്റെ താഴെ കളർ എന്ന് പറഞ്ഞൊരു വരി കാണാം. കളറിൻ്റെ സമമായിട്ട് നമുക്ക് 1 മുതൽ 5 വരെയുള്ള ഏത് നമ്പർ വേണമെങ്കിലും കൊടുക്കാം. അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു കളർ ഔട്ട്പുട്ട് വരുമ്പോൾ കാണാൻ കഴിയും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്ക് ഇപ്പോൾ പരിശോധിക്കാം. മറ്റ് യാതൊരു കോഡുകളോ മറ്റൊന്നും തന്നെ ഡിലീറ്റ് ചെയ്യരുത്. വീണ്ടും സഹായം പേജിലേക്ക് തിരിച്ചു പോവുക. അവിടെ താഴെ രചനകൾ ചേർക്കാം എന്നുള്ള ഹെഡ്ലൈനിന് താഴെ കവിത എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. കവിതയാണ് നിങ്ങൾ ആഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കാണുന്ന ബോക്സിനുള്ളിലെ കോഡ് കോപ്പി ചെയ്യുക. മുകളിൽ സെൻറ്റർ പോയം എന്നുള്ള രണ്ട് ടാഗും താഴെയുള്ള സ്ലാഷ് സെൻറ്റർ സ്ലാഷ് പോയം എന്നുള്ള രണ്ട് ടാഗ് അടക്കം 4 ടാഗുകൾ ഉൾക്കൊള്ളുന്ന രീതിയിൽ പൂർണ്ണമായും കോപ്പി ചെയ്ത് ഇപ്പുറത്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യും. അതിൽ ടാഗുകൾക്ക് നടുവിലുള്ള ടെക്സ്റ്റ് ഡിലീറ്റ് ചെയ്ത് നമ്മൾ അവിടെ ചേർക്കാൻ പോകുന്ന കവിത പേസ്റ്റ് ചെയ്യാവുന്നതാണ് അല്ലെങ്കിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ്. മലയാളം നേരിട്ട് ടൈപ്പ് ചെയ്യാൻ അറിയാത്തവർ കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ ഗൂഗിൾ ഇൻപുട്ട് മെത്തേഡിലെ മലയാളം ഉപയോഗിച്ചുകൊണ്ട് ഗൂഗിൾ ട്രാൻസ്ലിറ്ററേറ്റ് എന്ന് പറയുന്ന സംവിധാനം ബ്രൗസറിൽ കമ്പ്യൂട്ടറിൽ തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ മലയാളം ടൈപ്പ് ചെയ്യാൻ പറ്റും. അതല്ലാണ്ടെങ്കിൽ മൊബൈൽ ഫോണിനാണെന്നുണ്ടെങ്കിൽ ഇൻഡിക് കീബോർഡുകൾ ഏതെങ്കിലും ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ച് മലയാളം എളുപ്പത്തിൽ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ഡിലീറ്റ് ചെയ്ത സ്പേസിൽ നിങ്ങൾക്ക് ആവശ്യമായ കവിത ചേർക്കുക. അതിന് താഴെയുള്ള ടാഗുകളൊന്നും തന്നെ ഡിലീറ്റ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെ HTML ടാഗുകളൊന്നും തന്നെ ഡിലീറ്റ് ചെയ്യരുത്. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. വീണ്ടും എങ്ങനെയുണ്ട് എന്ന് കാണുക എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കതിൻ്റെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. താഴെ ഇനി സേവ് ചെയ്യുക എന്നുള്ള ഓപ്ഷൻ കാണാം. താൾ സേവ് ചെയ്യുക, അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറയുന്ന നമ്മളിപ്പോൾ കണ്ട എങ്ങനെയുണ്ടെന്ന് കാണുക എന്നതിൽ ക്ലിക്ക് ചെയ്തപ്പോൾ കണ്ട ഔട്ട്പുട്ട് അനുസരിച്ചുള്ള ഒരു പേജ് ജനറേറ്റ് ആയിട്ട് വരും. വീണ്ടും അക്ഷരവൃക്ഷം എന്ന പേജിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഇത് നീല നിറത്തിലാണ് ഇപ്പോൾ സാമ്പിൾ എന്ന പേജ് വന്നിട്ടുള്ളത്. കാരണം ഞാൻ ഓൾറെഡി ആ പേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ്, നേരത്തെ അത് ചുവന്ന കളറിലായിരുന്നു. പേജ് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ ഏറ്റവും മുകളിലായിട്ട് വായിക്കുക, തിരുത്തുക, നാൾവഴി കാണുക എന്ന 3 ടാബ് കാണാൻ കഴിയും. അതിൽ വായിക്കുക എന്ന ടാബിലായിരിക്കും നമ്മളിപ്പോൾ കിടക്കുന്നത്. തിരുത്തുക എന്ന ടാബിലേക്ക് ക്ലിക്ക് ചെയ്ത് അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നമുക്കിത് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. അതായത് നിങ്ങളിത് സേവ് ചെയ്ത് കഴിഞ്ഞാലും എപ്പോൾ വേണമെങ്കിലും എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. വീണ്ടും തിരിച്ച് അവിടെ കാണുന്ന അക്ഷരവൃക്ഷം എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് അക്ഷരവൃക്ഷം പേജിലേക്ക് വരിക. ഇപ്പോൾ ഈ സാമ്പിൾ എന്ന കവിത ഞാനൊരു ഉദാഹരണത്തിന് വേണ്ടി ആഡ് ചെയ്തതായതുകൊണ്ട് മാത്രം ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെ എഡിറ്റ് ചെയ്ത് കൂടുതൽ കഥകളും കവിതകളും ഇതിലേക്ക് കൂട്ടിച്ചേർക്കാനാവുന്നതാണ്. അങ്ങനെ കൂട്ടിച്ചേർക്കുന്ന ഘട്ടത്തിൽ നിലനിൽക്കുന്ന വരികളൊന്നും തന്നെ കഥയോ കവിതയോ നമ്മളെ ഓൾറെഡി ആഡ് ചെയ്ത് ഒന്നും തന്നെ ഡിലീറ്റ് ചെയ്യാതെ അതിന് താഴെ ആയിട്ട് വേണം കൂട്ടിച്ചേർക്കേണ്ടത്. ഈ സാമ്പിൾ എന്ന കവിത ഉദാഹരണത്തിനായി മാത്രം കാണിച്ചതുകൊണ്ട് ഞാനതിപ്പോൾ നിലവിൽ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി കഥ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളത് നോക്കാം. വീണ്ടും സഹായം എന്ന പേജിൽ ചെന്ന് നമ്മൾ ആദ്യം ചെയ്ത പോലെ രചനകൾ എങ്ങനെ സ്കൂൾ വീക്കിൽ ചേർക്കുമെന്ന ഹെഡ്ലൈനിന് താഴെയുള്ള പേജ് നെയിം, രചനയുടെ പേര് എന്ന കോഡ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. രചനയുടെ പേര് ഡിലീറ്റ് ചെയ്ത് നിങ്ങളുടെ കഥയുടെ പേര് എന്താണോ അത് ചേർക്കുക. സേവ് ചെയ്യുക. നേരത്തെ കണ്ട പോലെ തന്നെ ചുവന്ന നിറത്തിൽ ആ പേജ് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോൾ സ്റ്റോറി ആഡ് ചെയ്യേണ്ട പേജ് തുറന്നു വരും. വീണ്ടും സഹായം പേജിലേക്ക് പോവുക. സൃഷ്ടികളുടെ താൾ നിർമ്മിക്കാം എന്ന ഹെഡിങ്ങിന് താഴെ കണ്ട ബോക്സ് ടോപ്പ് 1 തലക്കെട്ട് കൂട്ടിച്ചേർക്കാനുള്ള ബോക്സ് 4 ബ്രാക്കറ്റുകളടക്കം പൂർണ്ണമായും കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുക. നേരത്തെ ചെയ്ത പോലെ തന്നെ തലക്കെട്ട് സമം എന്നതിന് ശേഷം നമ്മളുടെ കഥയുടെ ഹെഡിങ് കൊടുക്കുക.
കളറ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ നൽകുക. കവിത കോപ്പി ചെയ്ത പോലെ ഇവിടെ കഥ പേസ്റ്റ് ചെയ്യാനായി പ്രത്യേകിച്ച് ഒരു ടാഗ് കോപ്പി ചെയ്യാനില്ല. ഇതിന് തൊട്ട് താഴെ, രണ്ട് ബ്രാക്കറ്റിന് തൊട്ട് താഴെയായിട്ട് നിങ്ങൾക്ക് കഥ ആഡ് ചെയ്യാവുന്നതാണ്. ടൈപ്പ് ചെയ്യുകയോ കോപ്പി പേസ്റ്റ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ്. നേരത്തെ കോപ്പി ചെയ്തത് സെൻറ്റർ എന്ന് പറയുന്നൊരു ടാഗ് ആയിരുന്നു. അത് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പം പേജിൻ്റെ നടുക്ക് സെൻറ്റർ അലൈൻമെൻറ്റിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള ടാഗാണത്. ഇത് കഥയ്ക്ക് നമ്മളങ്ങനെ സെൻട്രൽ അലൈൻമെൻറ് കൊടുക്കുന്നില്ല, അതുകൊണ്ട് പ്രത്യേകിച്ച് ടാഗുകളൊന്നും ആഡ് ചെയ്യാനില്ല. ഇനി സഹായം താളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പി അതുപോലെ ബി ആർ എന്നീ രണ്ട് ടാഗുകളാണ് ഉപയോഗിക്കാനായി ആവശ്യപ്പെട്ടിട്ടുള്ളത്. പി എന്ന് പറയുന്ന ടാഗ് പാരഗ്രാഫ്, പുതിയ പാരഗ്രാഫ് ആരംഭിക്കാനും ബി ആർ എന്നുള്ള ടാഗ് നമ്മൾ കമ്പ്യൂട്ടറിൽ എൻറ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്പേസ് കൊടുക്കാൻ ആവശ്യമായിട്ടുള്ള ടാഗുമാണ്. ആ ടാഗ് ഒരിക്കൽ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമതും അതേ കഥയിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനു മുമ്പായിട്ട് ആ ടാഗ് ക്ലോസ് ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ പരിശോധിക്കാം. ഇതിൽ പി ബി ആർ എന്നീ ടാഗുകൾ ഓരോ തവണ നൽകിയിട്ടുണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് നമുക്കിവിടെ കാണാൻ കഴിയും. ഇനി ഒന്നിലധികം തവണ ഇത് ഉപയോഗിക്കുമ്പോഴുള്ള മാറ്റമാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. ആദ്യത്തെ പി എന്ന ടാഗ് ഞാൻ ക്ലോസ് ചെയ്യാത്തത് കൊണ്ട് തന്നെ രണ്ടാമതും മൂന്നാമതും നൽകിയ ടാഗുകൾ അതിൽ വർക്കായില്ല, മറിച്ച് ടാഗ് പി എന്നുള്ളത് അതുപോലെ തന്നെ പ്രിൻ്റായി വന്നിരിക്കുകയാണ്. ഇനി ഇത് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്നും ക്ലോസ് ചെയ്തതിന് ശേഷം എന്തായിരിക്കും ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് പരിശോധിക്കാം. അങ്ങനെ ഇത് ഇതിൻ്റെ റിവ്യൂ പരിശോധിച്ചതിന് ശേഷം നമുക്ക് താള് സേവ് ചെയ്യാവുന്നതാണ്. ഇനി കഥയോ കവിതയോ ആകട്ടെ, രണ്ടും പൂർത്തിയാക്കുന്നതിന് മുമ്പായി കുട്ടിയുടെ പേരും മറ്റു വിവരങ്ങളും നൽകുന്നതിനായി ഒരു ബോക്സ് കൂടി നമ്മൾ കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. വീണ്ടും സഹായം പേജിൽ ചെന്നതിന് ശേഷം കുട്ടിയുടെ വിവരങ്ങൾ ചേർക്കാമെന്ന ഹെഡ്ലൈനിന് താഴെയുള്ള ബോക്സിൽ ബ്രാക്കറ്റുകളടക്കമുള്ള കോഡ് കോപ്പി ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് താഴെയായി പേസ്റ്റ് ചെയ്യുക. അതായത് കഥയോ കവിതയോ എഴുതിയതിന് ശേഷം ഏറ്റവും താഴെ ആണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത്. കവിതയാണെന്നുണ്ടെങ്കിൽ സെൻറ്റർ ടാഗ് നമ്മൾ ക്ലോസ് ചെയ്തതിന് ശേഷം അതിന് താഴെയായിട്ടാണ് ഇത് പേസ്റ്റ് ചെയ്യേണ്ടത്. അതിൽ ചോദിച്ചിട്ടുള്ള വിവരങ്ങൾ, കുട്ടിയുടെ പേര്, ക്ലാസ്, സ്കൂൾ കോഡ് തുടങ്ങിയ എല്ലാ വിവരങ്ങളും എൻറ്റർ ചെയ്യുക. പദ്ധതിയും വർഷവും നമ്മൾ തിരുത്തേണ്ടതില്ല. അതിനുശേഷം സേവ് ചെയ്യുക. നിങ്ങളുടെ സ്കൂളിൻ്റെ പേരിലുള്ള അക്ഷരവൃക്ഷം പേജും ആ പേജിൽ നിന്ന് കുട്ടികളുടെ കൃതികളിലേക്കുള്ള ലിങ്കും കുട്ടികളുടെ കൃതികളുടെ പേജും ഇതിനോടകം നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. ഇത് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്.